ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 9:7-12 വരെ വായിക്കാം. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, യഹോവ എന്നേക്കും ഇരിക്കുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. സങ്കീർത്തനം 11:6, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. സ്വതവും ഗമോറ ഇല്ലാതാണല്ലോ നടന്നത്. 18:20, പിന്നെ യഹോവ സൊദോമിൻ്റെയും ഗമോറയുടെ നിലവിളി വലിയതും അവരുടെ പാപം വലിയതും അതികഠിനവും ആകുന്നു എന്ന് അബ്രഹാമിനോട് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അബ്രഹാം അവിടെ ഒരു പക്ഷപാതം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ യഹോവ ദൈവം പറഞ്ഞു, ഇല്ല, അതിനെ നശിപ്പിക്കുകയില്ല. 50 പോയി 40, 30, 20, 10 വരെ അബ്രഹാം ചോദിച്ചു. 10 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, യഹോവയുടെ ദൂതൻ പറഞ്ഞു, ഇല്ല, 10 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല. 19:24, യഹോവ സൊദോമിൻ്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ തീയും ഗന്ധവും വർദ്ധിപ്പിച്ചു. ദേശഹോദരിമാരെ, അവിടെ ഒരു 10 ദിതിമാന്മാരില്ലാത്തത് കൊണ്ടാണ് ആ സ്ഥലം തീയും ഗന്ധവും കൊണ്ട് അത് നശിപ്പിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. ദേശത്ത് വാർത്ത വിശ്വസിച്ച് ആചരിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മളെ അധികമായി സഹായിക്കട്ടെ. ദേശം അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് ജാതികളെ നേരോടെ വിധിക്കും. സങ്കീർത്തനം 11:7, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരും എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി 11:26-27. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് പീഡിതർക്കൊരു അഭയസ്ഥാനം തന്നെ, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവിൻ്റെ ചേർന്ന് അവനോട് പഠിപ്പീൻ. നമുക്ക് പഠിക്കുമ്പോൾ പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് ആത്മസൗഖ്യവും സമാധാനവുമാണ്. ഈ കർത്താവിങ്കിലേക്ക് ചെല്ലാം. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. എബ്രായ 13:5-6. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അറിയിച്ചിരിക്കുന്നുവല്ലോ. ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടേത്. അവൻ്റെ നാമത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും എന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു. ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത എന്നും നമ്മോടുകൂടിയിരിക്കുന്ന അവനിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. അവനിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനം 22:31. അവർ ശിക്ഷ അനുഭവിക്കുകയില്ല. സങ്കീർത്തനം 34:22. അവർക്ക് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുതലുണ്ട്. സങ്കീർത്തനം 37:40. നാമത്തെ അറിയുന്നവർ ആശ്രയിക്കും. അവൻ്റെ നാമത്തെക്കുറിച്ച് അനേകം നല്ല ഗാനങ്ങൾ പലരും ജയിച്ചിട്ടുണ്ടല്ലോ. പൗലോസിൻ്റെ അനുഭവം 2 തിമോത്തിയോസ് 1:12. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചു മരിക്കുന്നു. സ്തോത്രം പാടുവീൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതിയുടെ ഇടയിൽ ഘോഷിപ്പീൻ. ദൈവത്തെ പാടി സ്തുതിച്ച് മറ്റുള്ളവരുടെ സുവിശേഷം പങ്കുവയ്ക്കുന്നവരായിരിക്കാം സഹോദരിമാരെ. നമ്മുടെ ഭവനത്തിൽ സഹായത്തിന് വരുന്നവരോട് അവർക്ക് ഭൗമിക ആവശ്യങ്ങൾ മാത്രമല്ല ആത്മീയ ആവശ്യങ്ങളും കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അവരോട് കർത്താവിനെക്കുറിച്ച് പറയുകയും ഒരു ട്രാക്ട് കൊടുക്കുകയും വേണം. എളിവയുടെ നിലവിളി അവൻ മറക്കുന്നതുമില്ല. ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങൾ എത്രയോ ഭയങ്കരമാണ്. അനേക വിശ്വാസികൾ ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ വീടുകൾ തീക്കിരയാക്കി, മനോഹരമായ ഹോളുകൾ എത്ര ദയനീയമായാണ് നശിപ്പിച്ചിരിക്കുന്നത്. ദൈവം സകലവും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതികാരം യഹോവയ്ക്കുള്ളത്.
എളിയവരുടെ നിലവിളി കേൾക്കുന്ന പീഡിതർക്ക് അഭയസ്ഥാനമായ ദൈവത്തിലേക്ക് നോക്കി അവനിൽ ആശ്രയിക്കാം. അന്വേഷിക്കുന്നവരെ അപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടേത്. അവനെ സ്തോത്രം ചെയ്യാം, അവനെ ആരാധിക്കാം. അവൻ്റെ നാമം മഹത്വപ്പെട്ടു മാറാകട്ടെ. ആമേൻ.